ഹലോ, ദീപാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇന്ന് പുട്ടും കടലക്കറിയാണ്. അപ്പം പുട്ടും കടലക്കറി ഉണ്ടാക്കി. അപ്പം തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ടുള്ള കടലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം കുട്ടികൾക്ക് രണ്ടുപേർക്ക് ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ പുട്ടും കടലക്കറി മതിയെന്ന് പറഞ്ഞതുകൊണ്ട് രാവിലെ ലഞ്ചിനുള്ള കാര്യങ്ങളൊന്നും നോക്കിയില്ല, കറികളൊന്നും. അപ്പം അവരെ പുട്ടും കടലക്കറിയൊക്കെ കൊടുത്ത് അവരെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. ഹസ്ബൻഡും പോയി കടലിലോട്ട്. ഞാനും അമ്മയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കുറച്ച് അലക്കാനും തൂത്തു വാരാനും ഒക്കെയുള്ള പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ലഞ്ചിനുള്ള കറികളൊക്കെ നോക്കുന്നത്. അപ്പം അമ്മ കുറച്ച് ചുവന്നുള്ളി അരിയുന്നുണ്ട്, കൂർക്കതേ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുക്കുവാണ് ഞാൻ. അപ്പം ഇത് കൂർക്കയ്ക്ക് വേണ്ടിയാണ്. അപ്പം കൂർക്ക വെക്കാൻ വേണ്ടി, കൂർക്ക മെഴുക്ക് പുരട്ടി വെക്കാനുള്ള ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് പറ്റൽമുളകും കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കഴിഞ്ഞിട്ട് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വച്ചിരിക്കുന്ന കൂർക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂർക്ക ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി കൂർക്കയിലോട്ട് കാ ഗ്ലാസ് തിളച്ച വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കൂർക്ക ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇനി ചെറിയ തീയിലൊന്ന് തുറന്ന് വെച്ച് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതേ അപ്പുറത്തെ അടുപ്പേനമ്മ ഉള്ളിത്തീയൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിത്തീയൽ ഇതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം എല്ലാം കൂടെ ലെങ്ത് വീഡിയോയ്ക്ക് കൂടത്തില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഉള്ളിത്തീയൽ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂർക്ക മെഴുക്ക് പുരട്ടിയായി, ഉള്ളിത്തീയലുമായി. ഇനിയിപ്പം നാരങ്ങ അച്ചാറും കൂടെ വെക്കാനുണ്ട്. അപ്പോൾ നാരങ്ങ അച്ചാറിനുള്ള നാരങ്ങ പുഴുങ്ങി, ആവി പുഴുങ്ങിയിട്ട് തുടച്ചിട്ട് ഒരു ഭരണിക്കകത്ത്, ഒരു ടിന്നിനകത്ത് ആദ്യം ഉപ്പ് വിതറിയിട്ട് ഈ നാരങ്ങ നല്ലോണം തുടച്ചിട്ട് കട്ട് ചെയ്ത് ഉപ്പ് ഇട്ടതിന് ശേഷം നാരങ്ങ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഉപ്പ് വീണ്ടും ഇട്ട് ഇടയ്ക്കിടയ്ക്ക് നാരങ്ങയായി അങ്ങനെ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് എല്ലാ ദിവസവും രാവിലെ എടുത്ത് ഇങ്ങനെ ഒന്ന് കുലുക്കി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നല്ലതായിട്ട് നാരങ്ങ ഒരാഴ്ച കഴിയുമ്പോൾ നന്നായിട്ട് അരുത്ത് ദൈവൊരു പരുവത്തിൽ കിട്ടും. ഇനി ഇത് അച്ചാറിടേണ്ടത്. അപ്പോൾ അച്ചാറിടാൻ വേണ്ടി ഒരു ഉരുളി വെച്ചിട്ട് ആവശ്യത്തിനുള്ള നല്ലെണ്ണ, നല്ലെണ്ണ ഇച്ചിരി ഏറെ വേണം, ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി, ഉലുവ, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്.
ഇപ്പം ആവശ്യത്തിനുള്ള വിനാഗിരി ഇവിടെ പിടിച്ച്, നാരങ്ങ, ദേ ഉപ്പ് തിരുമ്പി നല്ല അലത്തിരിക്കുന്നുള്ളു നാരങ്ങ. നല്ല ഈ നാരങ്ങ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അച്ചാറിനകത്തുനിന്ന് നമുക്ക്. അപ്പം ഒട്ടും കയ്പ്പുണ്ടാകത്തില്ല ഇങ്ങനെ വെച്ചെങ്കിൽ. ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഇത് നല്ല അച്ചാറാണ്, കഞ്ഞിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വെച്ചാൽ നല്ല നാരങ്ങ തന്നെ അതിനകത്ത് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം സൂപ്പർ ടേസ്റ്റുള്ള നാരങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം പപ്പടവും കൂടെ കാച്ചാനുണ്ട്. അപ്പം പപ്പടം കാച്ചാൻ വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് പപ്പടവും കൂടെ കാച്ചിയെടുക്കാം. അപ്പം രഞ്ജിനുള്ള കറികളെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാ കറികളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.